पीतांबरम करविराजित शंख चक्र कौमोदगी सरसिजम करुणा समुद्रम राधा सहायम अतिसुंदर मंदहासम वातालेशम अनिशम हृदि भावयामि अच्छन तन्नुडे पाद युक्म मदिलाई साष्टांगमिन वंदनम अम्मे निन्नुडे पाद पंगजमदिल इन्नेंडे स्नेहार्पणम अरिविन गंग पगर्नु तन्न गुरुविन काल तोट्टु पूर्णार्पणम आनंदत्तिनु कातलाय भगवन् नी तन्ने मूवरुम सर्वत्र गोविंद नाम संकीर्तनम गोविंद गोविंद अनन्यत्राणैक प्रवणहृदये देवि दिशमे धनं धान्यं सौख्यं हरिचरण भक्तिं च विनयं असूया मात्सर्याद्यनुपम मनोरोगशमन प्रवीणां वाणीं सल्प्रकर परमाह्लाद जननीं श्री जगदंबिगाई नमः नवरात्रि व्रतत्तिन्टे धन्यधन्यमाय ഈ കാലയളവിൽ നാരായണൻ്റെ കഥകളാകുന്ന നാരായണീയം ശ്രീഹരി പൂജയായി ശ്രീഹരിയം എന്ന രീതിയിൽ 100 ദിവസങ്ങളിലായിട്ട് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നവരാത്രിയുടെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്ന് നാരായണീയത്തിലെ 44-ാമത്തെ ദശകം ആണ് നാം അനുസ്മരിക്കുന്നത്. ഭഗവാന്റെയും ഏട്ടൻ്റെയും നാമകരണം ചെയ്യുന്ന രംഗം, അതിനുശേഷം ഭഗവാന്റെ ജാതകത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഭഗവാൻ എന്തൊക്കെയാണ് എന്ന് ആ ത്രികാലജ്ഞാനിയായ ഗർഗാചാര്യര് നന്ദഗോപർക്ക് ചെറുതായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള രംഗം, ഈ ഭാഗമാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. അമ്മയുടെ ഒരു കീർത്തനം. ചോറ്റാനിക്കര മേൽശാന്തിയായിരുന്ന കാലഘട്ടത്തിൽ എൻ്റെ അച്ഛന് അനുഭവപ്പെട്ട ആ അനുഭൂതികളെ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ശ്ലോകങ്ങളാണ് ഇന്ന് ചൊല്ലുന്നത് ദേവിക്കുള്ള സമർപ്പണമായി. അതിനുശേഷം പതിവ് പോലെ നാരായണീയ പാരായണം, ശ്രീഹരിയ കീർത്തനാലാപനം, അതിനുശേഷം ഭഗവാന്റെ ഒരു കീർത്തനം, തുടർന്ന് പ്രഭാഷണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അമ്മയുടെ പാദം പിടിച്ചാൽ ഏതൊരുവനും അമ്പാടിക്കണ്ണനിലേക്കെത്താം എന്ന് ഭാഗവതം നിരവധി ഉദാഹരണങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. കംസൻ എന്ന ദുഷ്ടനായ ഭരണാധികാരി അറിഞ്ഞിട്ടല്ലെങ്കിലും ജിഘാംസയാപി കൊല്ലാൻ വേണ്ടിയിട്ടാണെങ്കിലും യോഗമായാദേവിയുടെ പാദം പിടിച്ചപ്പോൾ ഒരു വ്യാഴവട്ടക്കാലം കൊണ്ട് ഭഗവാനിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചു. പിന്നീട് ഗോപികമാര് കാർത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിമ്മേ കുരു തേ നമ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർക്കും ഭഗവാനെ രാസലീലയിലൂടെ അറിയാനും ഭഗവാനിലേക്ക് അലിയാനും സാധിച്ചു. നമസ്യേ ത്വാംബികേ ഭീക്ഷണം സ്വസന്താനയുതാം ശിവാം ഭൂയാൽ പതിർമേ ഭഗവാൻ കൃഷ്ണസ്തതനുമോദതാം എന്ന് രുക്മിണീദേവി പ്രാർത്ഥിച്ചപ്പോൾ ആ ദ്വാരകാധീശൻ ജഗത്പതിയായിരിക്കുന്ന ഭഗവാൻ രുക്മിണിയുടെ പതിയായി മാറി, നല്ല പാതിയായി മാറി. അങ്ങനെ അമ്മയുടെ പാദം പിടിച്ചാൽ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഈയുള്ളവൻ്റെ ജീവിതയാത്രയിലും ഈ കലിയുഗത്തിലും അത് ദൃഷ്ടാന്തമാണ്. ഒന്നുമില്ലാതിരുന്ന അച്ഛന് ചോറ്റാനിക്കരമ്മ തൻ്റെ പരമപവിത്രമായ പൂജകപദം നൽകി അലങ്കരിച്ച് 2 വർഷക്കാലം ആ മേശാന്തിസ്ഥാനത്തിരുത്തി, പിന്നീട് തിരിച്ച് ഗൃഹത്തിലെത്തി കർക്കിടകമാസം 32-ാം തീയതി വലിയ ഗുരുതിയും കഴിച്ച് തിരിച്ച് ഇല്ലത്തെത്തി
പിന്നീട് ചിങ്ങം കഴിഞ്ഞ കന്നിമാസം പകുതിയായപ്പോഴേക്കും പൊന്നുഗുരു ആയിരപ്പൻ തൻ്റെ മേശാന്തിപദം നൽകി അനുഗ്രഹിച്ചു. അന്ന് ആ അമ്മ കൊടുത്ത ശുപാർശ ആണ് തന്നെ ഭഗവാനിലേക്ക് എത്തിച്ചത് എന്ന് അച്ഛൻ പലപ്പോഴും പറയാറുള്ളത് ഞാൻ ഓർക്കുന്നു. ആ അമ്മയുടെ പാദങ്ങളിൽ, ചോറ്റാനിക്കരമ്മയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു. ആ സമയത്ത് അച്ഛനെഴുതിയ ഒരു ശ്ലോകമാല്യം ഉദ്ഘാടനം ചെയ്യുവാൻ എന്ന പേരോടുകൂടി എഴുതിയിട്ടുണ്ട്. മഹാകവി അക്കിത്തം, അതേപോലെ മഹാകവി പി കുഞ്ഞിരാമൻ നായർ ഭക്തകവി, അതേപോലെ ആ നാരായണനാമം കൊണ്ട് ലോകത്തെ മുഴുവൻ ശുദ്ധീകരിച്ച ആഞ്ഞം മാധവൻ നമ്പൂതിരി തുടങ്ങിയവരൊക്കെയാണ് ഇതിന് അവതാരിക എഴുതിയത്. ആ പുഷ്പാഞ്ജലി എന്ന കവിതാ സമാഹാരത്തിലെ ഉദ്ഘാടനം ചെയ്യുവാൻ എന്ന കവിത ഈ നവരാത്രിയുടെ ധന്യധന്യമായ ഈ സായം സന്ധ്യയിൽ ഞാനിതാ നിങ്ങൾക്കായിട്ട് ചൊല്ലാം എന്നുകൂടി അറിയിക്കുന്നു. ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ചോറ്റാനിക്കരവാണിടും ഭഗവതി തൊൽപാദ പത്മങ്ങളിൽ ചാർത്താനുള്ളൊരു പൂവിനായി പല നാൾ ക്ലേശിച്ചൊരൻ ജീവിതം ചുറ്റിച്ചുറ്റി വലഞ്ഞു നീണ്ട ഭജനം കൊല്ലങ്ങൾ ഞാൻ ചെയ്യിലും മാറ്റിത്തങ്ങൾ നിറഞ്ഞൊരൻ വിനകളോ തീരാത്തതാണത്ഭുതം ശാന്തിക്കെന്നെ വിളിക്കുവാനൊരു തരം വന്നെങ്കിലാട്ടെ മനഃശാന്തിക്കായിനിയേറെ നാളടിയനെ ശിക്ഷാർഹനാക്കിയിടൊല ശാന്താകാരമപുസ്സെടുത്ത ഭഗവാനോടൊന്നു ചോദിച്ചു വിശ്രാന്തിക്കാസ്പദമായ പൂജകപദം നൽകി സഹായിക്കണം എന്നാണമ്മ കനിഞ്ഞിടുന്ന സുദിനം വന്നിടുമെന്നോർത്തു ഞാൻ നാളെണ്ണി തള്ളി നയിച്ചിടുന്നതവിടുന്നല്ലാതെ കാണുന്നിതോ എന്നമ്മയ്ക്കു കടുത്ത രോഷമിവനോടെന്നോ ജഗന്നായികേ ദണ്ഡിപ്പിക്കരുതെന്നെ വിനകളെ തീർത്തൊന്നു രക്ഷിക്കണം സത്യത്തിനു വിരുദ്ധമായി പലതും ചെയ്യിക്കുമി ജീവിതം സ്വാർത്ഥത്തിനു പുകഴ്ച പെറ്റ മനുജന്മാർ ദിവ്യരാം കാലവും സാരം വാക്കുകൾ മിഥ്യയെന്നു വരുമാറുച്ചത്തിൽ ചൊല്ലുന്നതേ സായുജ്യം വരുകെന്ന മട്ടിലതിനെ പൂജിപ്പു മാലോകരും പറ്റാം തെറ്റുകളെത്രയെങ്കിലും അഹോ നിൻപാദ പത്മങ്ങളിൽ പറ്റിക്കൂടുവതിനു മാത്രമടിയെന്നൊക്കാതെയും വന്നിടാം ചുറ്റിക്കേണ്ടവനെന്ന മട്ടിലവിടുന്ന് എന്നെ ധരിച്ചാലിനി പറ്റിക്കാനൊരു താപ്പു നോക്കിയടിയൻ നാവിട്ടടിക്കും ദൃഢം മായാലോകമിവന്നു നിത്യദുരിതക്കുണ്ടെന്നു തോന്നിയിടണം മാതൃത്വത്തിനു കാതലാം ഭവതി തൻ രൂപം ചിദാനന്ദകം ഭാവോന്മാദകമായൊരജ്ഞതയിൽ ഞാനാരും തുണയ്ക്കാവിധം മാലിൽ പെട്ടുഴലാതെ നോക്കുവതിനി മാതാവു മാത്രം തുണ എത്തേണം മമ ചിന്തയെന്നും അവിടെ തൃപ്പാദ പത്മങ്ങളിൽ ചിത്തേ മറ്റൊരു വസ്തു തോന്നരുതിതോ മാതൃത്വ സംഭോഷണം എല്ലായ്പ്പോഴും എനിക്കു വേണ്ടി അവിടുന്നൊത്താശ ചെയ്യായിലോ എന്നും ഞാനൊരു പാപിയായി ദുരിതക്കുണ്ടിൽ കിടന്നിടുമേ പ്രാരബ്ധത്തിരമാല വന്നടിയനിൽ ക്ലേശങ്ങൾ സൃഷ്ടിക്കിലും പാരുഷ്യം കലരും പടിക്കടിയനിൽ ത്വച്ചിന്ത വിട്ടാകിലും പാലാഴിക്കുടയോന്റെ പത്നി അവിടുന്നെന്നെ ത്യജിച്ചിടുകിൽ പാരം പാരിനു ഭാരമായി അടിയന്നില്ലാശ ജീവിക്കുവാൻ കാലുഷ്യം കരുതേണ്ട മട്ടിലടിയൻ തെറ്റൊന്നും ഇന്നേ വരെ കാണിക്കാനിടയായതില്ല വെറുതെ ശിക്ഷിക്കയോ സാഹസം
കാരുണ്യത്തിനു കാത്തുകാത്തടിയനോ വാർദ്ധക്യമാർന്നീടിലും കാൽത്താരിങ്കലുറച്ച ഭക്തിയരുളിക്കൊണ്ടെന്നെ രക്ഷിക്കണേ. നേരിൽ നിൻ സവിധത്തിലെത്തിയടിയൻ പ്രാരബ്ധ സമ്പീഡിതൻ നാമോച്ചാരണമന്ത്രഘോഷകുസുമം നിൻ മുമ്പിലർപ്പിക്കുവാൻ നാമം ഭംഗിയിൽ മാറി മാറിയുര ചെയ്തിടാൻ സദാ നിൻ പദേ നിത്യം പൂജകനൊത്ത മാന്യപദമി ക്ലിഷ്ടന്നു തന്നീടുമോ. ഇല്ലത്തൊന്നിനുമില്ല മാർഗമഥവാ പൂജിച്ചു കൂടിയിടുവാനില്ലം തന്നെയുമില്ല എന്ന നിലയാണിന്നെൻ്റെ ഇജ്ജീവിതം. ഇല്ലാ മോഹമെനിക്കു വാച്ചനിലയായെന്നാലും ആശിപ്പു ഞാൻ വല്ലാതാർത്തിയൊഴിഞ്ഞു പൂജക നിലയ്ക്കമ്മേ ഭജിച്ചീടുവാൻ. ആശാപാശമറുത്തിടാത്ത മനുജൻ ചോദിച്ചതൊക്കെ തരാനാശിച്ചങ്ങനെ കയ്യുനീട്ടി വിലസും വിശ്വൈകനാഥേ തൊഴാം. ക്ലേശം സർവമൊഴിച്ചു ഭക്തിയരുളാൻ നാളേറെ നീക്കേണമോ വിശ്വാസം മതി നിൻ പദത്തണലിലേക്കെന്നല്ലി വേദോക്തികൾ. ഒട്ടോണ്ടായി വിഴുപ്പു കെട്ടു തലയിൽ ഭേസി സ്വയം നീങ്ങുവാനൊക്കാമട്ടിലിരച്ചു കേറിടുമതിന്നാറ്റം സഹിച്ചും സദാ. ഒന്നിനും കഴിയാതെ പൊങ്ങുതടി പോൽ പൊങ്ങിക്കിടക്കുന്നിവൻ ഒന്നെന്നിൽ കനിയേണമമ്മ കരുണ കണ്ണൊന്നയക്കേണമേ. ഒറ്റയ്ക്കെന്നിലെ വൃത്തി കേടുകഴുകാൻ സച്ചിത്തമേകിടുവാനൊക്കില്ലെന്നു വരുന്നതാകിൽ ഹരിയെ കൂട്ടിന്നു കൂട്ടാം ശിവേ. ഒറ്റക്കാലനു തുല്യമാകുമടിയൻ അങ്ങോട്ടടുത്തെത്തുവാനൊക്കില്ലെന്നതറിഞ്ഞു നിങ്ങളിരുപേരിങ്ങെത്തിയാൽ ഭാഗ്യവാൻ. സായുജ്യത്തിനു വേണ്ടിയല്ല ഭഗവത് ധ്യാനം നടത്തും ബുധർ. സാക്ഷാൽ ശ്രീഹരി തൻ്റെ പാദയുഗളം കണ്ടോർത്തു പാർത്തിയിടുവാൻ സാക്ഷാൽ വായുപുരത്തിലെത്തി അവിടുത്തെ തൃപ്തി നേടിയിടുവാൻ സർവാലങ്കൃതനായ ബാലഹരിയെ കിട്ടാൻ വിടാതായിടാൻ. സാഷ്ടാംഗം പ്രണവിപ്പു ശാന്തി വരുവാനിയുള്ളവൻ നിൻപതേ. വന്നേക്കാമൊരു വേള നിന്റെ ഭജനക്കാരൻ്റെ വേഷത്തിൽ ഞാൻ. അന്നാ നാടകരംഗ പൂജ മുഴുവിപ്പിച്ചിടുവാൻ ശ്രീഹരിക്കുന്നേ ചാർജു കൊടുപ്പു രംഗമതുപോൽ ഉദ്ഘാടനം ചെയ്യുവാൻ. ഈ നവരാത്രിവേളയിൽ ലോകത്തിൻ്റെ മുഴുവൻ നാഥയായ അമ്മയായ മാതൃവാത്സല്യത്തിൻ്റെ പ്രതിരൂപമായ ജഗജ്ജനനിയുടെ ചോറ്റാനിക്കരമ്മയുടെ പാദപത്മങ്ങളിൽ ശിരസ് കുനിക്കുന്നു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നവരാത്രി പുതിയതായിട്ടുള്ള നവമായിരിക്കുന്ന രാത്രിയായിത്തീരട്ടെ. നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും സർവോപരി ഭഗവത് ഭക്തിയും ഉണ്ടാക്കിത്തരട്ടെ. അതിന് ആ അമ്മയുടെ പാദങ്ങളിൽ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. രണ്ടുപേരും ഇങ്ങെത്തിയാൽ ഞാൻ ഭാഗ്യവാൻ എന്ന് അച്ഛൻ അന്നെഴുതിയത് സത്യമാക്കിക്കൊണ്ട് അമ്മയെ നാരായണ എന്നീ രണ്ടു ശക്തികളൊപ്പമായി പ്രസാദിച്ചു. പ്രസാദത്തിനെങ്ങും പോകേണ്ടാത്ത ഒരു തലത്തിലേക്ക് എത്തിച്ചു ഭഗവാന്റെ കാരുണ്യം. ആ കാരുണ്യത്തിന് മുമ്പിൽ വീണ്ടും വീണ്ടും ദാ ഈ അക്ഷരപ്പൂക്കളെ സമർപ്പിക്കുന്നു. ദശകം 44 നാമകരണവും ജാതകഫലകഥനവും. ഗൂഢം വസുദേവഗിരാകർത്തും തേ നിഷ്ക്രിയസ്യ സംസ്കാരാൻ ഹൃദ്ഗതഹോരാതത്തോ ഗർഗമുനിസ്ത്വദ്ഗൃഹം വിഭോഗതവാൻ നന്ദോധനന്ദിതാത്മാവൃന്ദിഷ്ഠം മാനയന്നമും യമിനാം
മന്ദസ്മിതാർദ്രമൂജെ ത്വൽസംസ്കാരാൻ വിധാതു മുത്സുകധി യദുവംശാചാര്യത്വാൽ സുനിഭൃതമിതമാര്യ കാര്യമിതി കഥയൻ ഗർഗോ നിർഗത പുളകശ്ചക്രേ തവ സാഗ്രജസ്യ നാമാനി കഥമസ്യ നാമ കുർവേ സഹസ്രനാംനോ ഹ്യനന്ദനാംനോ വാ ഇതി നൂനം ഗർഗമുനിശ്ചക്രേ തവ നാമ നാമരഹസി വിഭോ കൃഷിധാതു നഗാരാഭ്യാം സത്താനന്ദാത്മതാം കിലാഭിലപദ് ജഗദഘകർഷിത്വം വാ കഥയ ദൃശി കൃഷ്ണനാമതേ വ്യതനോൽ അന്യാംശ്ച നാമഭേദാൻ വ്യാകുർവന്നഗ്രജേ ച രാമാദിൻ അതിമാനുഷാനുഭാവം ന്യഗദത്താമപ്രകാശയൻ പിത്രേ സ്നിഹ്യതി യസ്തവ പുത്രേ മുഹ്യതി സന മായികൈ പുനഃശോകൈ ദ്രുഹ്യതി യ സതു നശ്യേദിത്യവദത്തേ മഹത്വമൃഷിവര്യ ജേഷ്യതി ബഹുതര ദൈത്യാന്വേഷ്യതി നിജബന്ധുലോകമലപദം ശ്രോഷ്യസി സുവിമലകീർത്തിരസ്യേതി ഭവദ്വിഭൂതിമൃഷിരുചേ അമുനൈവ സർവദുർഗം തരിതാസ്ഥ കൃതാസ്ഥമത്ര തിഷ്ഠധ്വം ഹരിരേവേത്യനഭിലപന്നിത്യാദി ത്വാമവർണയൽ സമുനി ഗർഗേധ നിർഗതേസ്മിൻ നന്ദിത നന്ദാദി നന്ദ്യമാനസ്ത്വം മദ്ഗതമുദ്ഗതകരുണോ നിർഗമയ ശ്രീമരുൽപുരാധീശ സർവത്ര നാരായണ നാമസങ്കീർത്തനം നാരായണ 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 ജ്യോതിശാസ്ത്രവിശാരദനായുള്ളൊരഗർഗമുനി വസുദേവ രഹസ്യമായി പറഞ്ഞതിനാൽ അനന്തമാം നാമമുള്ള അവിടേക്കു പേരു നൽകാൻ അന്നൊരിക്കൽ അവിടുത്തെ ഗൃഹത്തിലെത്തി നന്ദഗോപൻ സന്തുഷ്ടനായി മുനിയെ നമസ്കരിച്ചു നാമകരണത്തിനായി തയ്യാറെടുത്തു ചടങ്ങുകൾ തുടങ്ങുവാൻ ഗർഗമുനിയോടു ചൊല്ലി ചിരി തൂകി അഭ്യർത്ഥിച്ചു നന്ദഗോപനും യാദവകുലം തന്നൂടെ ആചാര്യനായതു മൂലം നാമസംസ്കാര കർമ്മത്തെ ശുദ്ധമാക്കണേ ഗർഗമുനി ചൊല്ലി മന്ദം രോമാഞ്ചമണിഞ്ഞുകൊണ്ടു ഉണ്ണികൾ തൻ കാതിൽ മെല്ലെ പേരു വിളിച്ചു സഹസ്രനാമിയോ അതോ അനന്തനാമിയോ ആയ സഹസ്രസൂര്യശമനം ഉണ്ണിക്കുട്ടനേ എന്തു ഞാനും വിളിക്കേണ്ടു എന്നതോർത്തു മാമുനിയും ഏകാന്തത്തിൽ പേരുവിളി നിർവഹിച്ചല്ലോ സത്താനന്ദ സ്വരൂപത്തെ കാണിക്കുന്ന നാമമായ കൃഷ്ണനെന്നു വിളിച്ചല്ലോ ഗർഗമാമുനി ലോകത്തിൻ്റെ പാപങ്ങളെ നശിപ്പിക്കുന്നവനാണ് കൃഷ്ണൻ എന്ന നാമത്തിൻ്റെ മറ്റൊരു അർത്ഥം കുട്ടനേകി പലവിധ നാമവിശേഷണങ്ങളും ഏട്ടനേകി രാമാദിയാം നാമങ്ങളെയും ഈശ്വരനാണെന്ന സത്യം പറഞ്ഞില്ല ഗർഗമുനി മാനവർക്കുമുപരിയാണെന്നു ചൊല്ലിനാ ഗർഗമുനി നന്ദഗോപനോടു ചൊല്ലി സവിസ്തരം കൃഷ്ണനെ സ്നേഹിക്കുന്നവൻ മായക്കതീതൻ കൃഷ്ണനെ വെറുത്തുവെന്നാൽ എത്രയും കേമനെങ്കിലും നശിച്ചിടുമെന്നതിലോ ഇല്ല സംശയം
ഉണ്ണിക്കണ്ണൻ നിരവധി അസുരരെ ജയിച്ചിടും, ഇഷ്ടജനത്തെ ദുഃഖത്തിൽ നിന്നും രക്ഷിക്കും. അത്യന്ത നിർമ്മലമായ കീർത്തികളെ അങ്ങു കേൾക്കും, ഭഗവാന്റെ മഹിമകൾ മുനി പറഞ്ഞു. ഉണ്ണി മൂലം ബുദ്ധിമുട്ടു തരണം ചെയ്തിടും നിങ്ങൾ, ഉണ്ണിയെ ആദരവോടെ വളർത്തിടേണം. ശ്രീഹരിയാണുണ്ണിയെന്നു തുറന്നു പറഞ്ഞിടാതെ ഗർഗമുനി ഭഗവാനെ പറ്റി വർണ്ണിച്ചു. ഗർഗമുനി യാത്രയായി ദിവസങ്ങൾ കഴിഞ്ഞുപോയി, സന്തുഷ്ടരായി നന്ദഗോപ യശോദാദികൾ. അവരെല്ലാം ഓമനിക്കും, കരുണാമയനാം ദേവാ, എന്റെ രോഗമതിവേഗം മാറ്റിത്തരണേ. രാമകൃഷ്ണ 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 രാമ ശ്രീകൃഷ്ണ. രാമകൃഷ്ണ 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 രാമ ശ്രീകൃഷ്ണ. വാതാലയേശ ഗുരുവാദേശ. കണ്ണനേ അതിസുന്ദര, കണ്ണനേ മണിവർണ്ണനേ. കണ്ണനെ അതിസുന്ദര മമ കണ്ണനെ മണിവർണ്ണനെ, കണ്ണനെ അതിസുന്ദര മമ കണ്ണനെ മണിവർണ്ണനെ. നന്ദഗോപനു ഭാഗ്യമായൊരു ഉണ്ണിയായൊരു കണ്ണനെ, നന്ദഗോപനു ഭാഗ്യമായൊരു ഉണ്ണിയായൊരു കണ്ണനെ. കൃഷ്ണ കൃഷ്ണ ഹരേ ജയ ഹരി കൃഷ്ണ കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ കൃഷ്ണ ഹരേ ജയ ഹരി കൃഷ്ണ കൃഷ്ണ ഹരേ ജയ. പൂതനയുടെ ജീവിതത്തിനെ പുണ്യമാക്കിയ ബാലനെ, പൂതനയുടെ ജീവിതത്തിനെ പുണ്യമാക്കിയ ബാലനെ. വണ്ടിയായൊരു കംസഭൃത്യനു മോക്ഷമേകിയ ദേവനേ. കൃഷ്ണ കൃഷ്ണ ഹരേ ജയ ഹരി കൃഷ്ണ കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ കൃഷ്ണ ഹരേ ജയ ഹരി കൃഷ്ണ കൃഷ്ണ ഹരേ ജയ. കാറ്റുപോലെ അണഞ്ഞ ദുഷ്ടനെ കാലനെകിയ കണ്ണനെ, കാറ്റുപോലെ അണഞ്ഞ ദുഷ്ടനെ കാലനെകിയ കണ്ണനെ. കൊക്കുപോലെ അണഞ്ഞ നീചനെ കൊന്നു തള്ളിയ ബാലനെ. കൃഷ്ണ കൃഷ്ണ ഹരേ ജയ ഹരി കൃഷ്ണ കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ കൃഷ്ണ ഹരേ ജയ ഹരി കൃഷ്ണ കൃഷ്ണ ഹരേ ജയ. കാലിമെച്ചു നടന്നിടുന്നവൻ കാടുകാട്ടി നടക്കുവോൻ, കാലിമെച്ചു നടന്നിടുന്നവൻ കാടുകാട്ടി നടക്കുവോൻ. കാലിവേഷമണിഞ്ഞ ദുഷ്ടനെ കാൽ പിടിച്ചു വധിച്ചവൻ, കാൽ പിടിച്ചു വധിച്ചവൻ. കൃഷ്ണ കൃഷ്ണ ഹരേ ജയ ഹരി കൃഷ്ണ കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ കൃഷ്ണ ഹരേ ജയ ഹരി കൃഷ്ണ കൃഷ്ണ ഹരേ ജയ. പാലുവച്ച കുടങ്ങളൊക്കെയും കോലുവച്ചു തകർത്തവൻ, പാലുവച്ച കുടങ്ങളൊക്കെയും കോലുവച്ചു തകർത്തവൻ. ഗോപി തൊട്ടു നടന്നവൻ ചില ഗോപി കാമനം തൊട്ടവൻ, ഗോപി തൊട്ടു നടന്നവൻ ചില ഗോപി കാമനം തൊട്ടവൻ.
കൃഷ്ണ കൃഷ്ണ ഹരേ ജയ ഹരി കൃഷ്ണ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ കൃഷ്ണ ഹരേ ജയ ഹരി കൃഷ്ണ കൃഷ്ണ ഹരേ ജയ ഇഷ്ടഭക്തനു രക്ഷ ചെയ്യുവൻ ഇഷ്ടദേവനായി വാഴുവോൻ ഇഷ്ടഭക്തനു രക്ഷ ചെയ്യുവൻ ഇഷ്ടദേവനായി വാഴുവോൻ വാക്കുകൾക്കും അതീതനാണ് ഇവൻ വായു മന്ദിര സുന്ദരൻ വാക്കുകൾക്കും അതീതനാണ് ഇവൻ വായു മന്ദിര സുന്ദരൻ കൃഷ്ണ കൃഷ്ണ ഹരേ ജയ ഹരി കൃഷ്ണ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ കൃഷ്ണ ഹരേ ജയ ഹരി കൃഷ്ണ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ കൃഷ്ണ ഹരേ ജയ ഹരി കൃഷ്ണ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ കൃഷ്ണ ഹരേ ജയ ഹരി കൃഷ്ണ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ കൃഷ്ണ ഹരേ ജയ ഹരി കൃഷ്ണ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ കൃഷ്ണ ഹരേ ജയ ഹരി കൃഷ്ണ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ കൃഷ്ണ ഹരേ ജയ त्वमेव माता च पिता त्वमेव त्वमेव बंधुश्च सखा त्वमेव त्वमेव विद्या द्रविणं त्वमेव त्वमेव सर्वं मम देवदेव गुरुनाथन तुण चैक संततम तिरुनामंगल नाविं मेलेपोळुम പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ നാരായണായെന്നു സദാ ജപിച്ചാൽ പാപം കെടും പശികെടും വ്യസനങ്ങൾ തീരും നാവിനുണർച്ച വരുമേറ്റവും അന്ത്യകാലേ ഗോവിന്ദപാദകമലങ്ങൾ തെളിഞ്ഞു കാണും. ഭഗവാന്റെ നാമമാഹാത്മ്യത്തെ വർണ്ണിക്കുന്ന രണ്ട് ശ്ലോകങ്ങളാണ് ഇവിടെ ചൊല്ലിയത്. ആ ഭഗവാന് ആയിരം നാമങ്ങളുള്ള ഭഗവാന് അല്ലെങ്കിൽ അനന്തകോടി നാമങ്ങളുള്ള ഭഗവാന് നാമകരണം ചെയ്യുന്ന രംഗം, അതാണ് ഇന്ന് നാം അനുസ്മരിക്കുന്നത്. 44-ാമത്തെ ദശകമായി പട്ടേരിപ്പാട് ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 8-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 20 ശ്ലോകങ്ങളെ കൊണ്ട് വിവരിച്ച നാമകരണവും ജാതക ഫലകഥനവും, അതാണ് ഈ ദശകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഗീതി എന്ന വൃത്തത്തിലാണ്, ഒരു പ്രത്യേക രീതിയിലാണ് ഈ ദശകം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഗൂഢം വസുദേവഗിരാകർത്തും തേ നിഷ്ക്രിയസ്യ സംസ്കാരാൻ ഹൃദ്ഗതഹോരാതത്വോ ഗർഗമുനിസ്ത്വദ്ഗൃഹം വിഭോ ഗതവാൻ. വിഭോ എന്ന സംബോധന തന്നെ ഭഗവാന്റെ അലംഘനീയമായ ആ ശാസനയെ കാണിക്കുന്നു. ഭഗവാന്റെ ശാസനകളാണ് വേദങ്ങൾ. വേദോ നാരായണ സാക്ഷാൽ സ്വയംഭൂരിതി ശുശ്രുമ എന്ന് അജാമിളമോക്ഷം കഥയിലെ ഭാഗവതത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ ആ വേദങ്ങളെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ അനുസരിക്കുക എന്നാണ്. അത് ആർക്കും ലംഘിക്കാൻ വയ്യ. മനുഷ്യനായ അവതരിച്ച തനിക്കും വേദത്തിലെ സംസ്കാരവിധികൾ ലോകസംഗ്രഹത്തിനു വേണ്ടി അനുസരിക്കേണ്ടതുണ്ട്. ഭഗവത് പ്രേരണയനുസരിച്ചാണ് വസുദേവർ തൻ്റെ വംശാചാര്യനായിരിക്കുന്ന ഗർഗാചാര്യരെ ഭഗവാന് നാമകരണം ചെയ്യാനായിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ലോകത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ജാതകർമ്മം, നാമകരണം ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട്. ഭഗവാൻ ഇതിനൊക്കെ അതീതനാണ്. എങ്കിലും ഇവിടെ ഒരു കപടമാനുഷവേഷം, കപടപോതകഹ, ഒരു കപടമാനുഷവേഷം കെട്ടിയിരിക്കുന്നത് കൊണ്ട് ഭഗവാൻ അത്തരത്തിൽ തയ്യാറാവണു. ഭഗവാനും പേരിടാനുള്ള ഒരു രംഗം ഒരുക്കുകയാണ് അവിടെ. ഹൃദ്ഗത ഹോരാതത്വ ഗർഗമുനി, ഹോരാതത്വങ്ങളിൽ ജ്യോതിശാസ്ത്ര തത്വങ്ങൾ ഹൃദിസ്ഥമായിട്ടില്ലെങ്കിൽ ഹോരാശാസ്ത്രം അതിൻ്റെ ആ പ്രയോക്താവായിരിക്കുന്ന ഗർഗമഹർഷി. ഗൂഢം വസുദേവഗിര, വസുദേവൻ വളരെ ഗൂഢമായി രഹസ്യമായി പറഞ്ഞതനുസരിച്ച്
നിഷ്ക്രിയസ്യത യാതൊരു കർമ്മബന്ധവുമില്ലാത്ത അവിടുത്തേക്ക് സംസ്കാരാൻ കർത്തും ത്വദ്ഗൃഹം ഗതവാൻ. നാമസംസ്കാരാദി കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ഗുരുവായൂരപ്പ അവിടുത്തെ മന്ദിരത്തിലേക്ക്, അവിടുത്തെ ഗൃഹത്തിലേക്ക്, അവിടുത്തെ വീട്ടിലേക്ക് വന്നു. അവിടെ വന്നപ്പോഴോ നന്ദോധ നന്ദിതാത്മാ വൃന്ദിഷ്ഠം മാനയന്നമും യമിനാം മന്ദസ്മിതാർദ്രമൂചേ തൽസംസ്കാരാൻ വിധാതും ഉത്സുകഥി. അവിടുത്തെ പറയാണ്, അഥാ നന്ദഹ, ഗുരുവായൂരപ്പ അവിടുത്തെ പിതാവായിരിക്കുന്ന നന്ദഗോപർ, നന്ദിതാത്മാ തൽസംസ്കാരാൻ വിധാതും ഉത്സുകഥി, വളരെ സന്തോഷമായി ഗർഗാചാര്യരെ കണ്ടപ്പോൾ. എന്നിട്ട് അങ്ങയ്ക്ക് നാമസ്കരണം തുടങ്ങിയ ആ സംസ്കാരകർമ്മങ്ങളൊക്കെ ചെയ്യാൻ ഉള്ള താല്പര്യം അല്ലെങ്കിൽ ഔത്സുക്യത്തോടുകൂടി അതിശ്രേഷ്ഠനായിരിക്കുന്ന യമിനാം വൃന്ദിഷ്ഠം അമുമ്മാനയൻ, ആ മുനിവാരിൽ വെച്ച് അതിശ്രേഷ്ഠനായിരിക്കുന്ന അദ്ദേഹത്തെ വേണ്ട പോലെ സൽക്കരിച്ച് സ്വീകരിച്ച് അദ്ദേഹത്തിനോട് മന്ദസ്മിതാർദ്രം ഊചേ, ചിരിച്ചും കൊണ്ട് എന്ത് അഭ്യർത്ഥിച്ചു? അവിടുത്തെ നാമകരണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ യമിനാം വൃന്ദിഷ്ഠം എന്ന് പറയണത് പുരോഹിതനായിരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ യോഗ്യത. യാദവന്മാരുടെ മുഴുവൻ പുരോഹിതനാണ് ഗർഗാചാര്യർ. അങ്ങനെ അദ്ദേഹം യദുവംശാചാര്യത്വാൽ സുനിഭൃതമിതമാര്യ കാര്യമിതി കഥയൻ ഗർഗോ നിർഗതപുളകശ്ചക്രേ തവസാഗ്രജസ്യ നാമാനി. ഗുരുവായൂരപ്പ യദുകുലത്തിൻ്റെ ആചാര്യനാണ് അദ്ദേഹം. ഈ സംസ്കാരകർമ്മം ചെയ്യണം എന്ന് നന്ദഗോപർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനുണ്ടായൊരു സന്തോഷം. ഗർഗഹ നിർഗത പുളക, രോമാഞ്ചമണിഞ്ഞു അദ്ദേഹം എന്നാണ്. സാഗ്രജസ്യ തവ നാമാനി ചക്രേ, ഏട്ടനോടുകൂടി അവിടുത്തെ പേരിടൽ എന്ന കർമ്മം അവിടെ നിർവഹിച്ചു. അപ്പോൾ ഈ നാമകരണ സംസ്കാരം വളരെ രഹസ്യമായിരിക്കണം, കാരണം കംസൻ അറിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് സജ്ജനങ്ങൾ അനുസ്മരിക്കണം, വളരെ രഹസ്യമായിട്ടാണ്. ഗോപാലന്മാർ പോലും അപ്പോൾ ഒന്നും അറിഞ്ഞില്ല, ആരെയും അറിയിച്ചില്ല എന്ന് ചുരുക്കം. അവിടെ ആ ഗോശാലയിൽ, ഏതോ ഒരു ഗോശാലയിൽ അത്രേ ഉണ്ടായുള്ളൂ, ഗോശാലയിൽ ഗോക്കളും അതേപോലെ പശുക്കുട്ടികളും സാക്ഷിയായി നിൽക്കെ നന്ദഗോപുര, യശോദ, രോഹിണി, കറുത്തുണ്ണി, വെളുത്തുണ്ണി, ഗർഗാചാര്യർ, ഇത്രേ പേരെ ഉണ്ടായുള്ളൂ അത്രേ. അവരെ ചേർന്ന് ദാ ഗർഗാചാര്യ ഉണ്ണിയുടെ നാമകരണം നിർവഹിക്കുകയാണ്. ഗണപതി പൂജയൊക്കെ നടത്തി ഗോപീഗണപതിയായി മിന്നാൻ പോകുന്ന, മിന്നിത്തിളങ്ങാൻ പോകുന്ന ആ പൊന്നുഗുരുവായൂരപ്പന് നാമകരണം ചെയ്യുകയാണ്. കഥമസ്യ നാമകുറുവേ സഹസ്രനാംനോ ഹ്യനന്തനാംനോ വാ ഇതി നൂനം ഗർഗമുനിശ്ചക്രേ തവ നാമ നാമ രഹസ്യ വിഭോ. ഗുരുവായൂരപ്പ പറയാണ്, കഥം നാമകുറുവേ, ഞാൻ എങ്ങനെയാ ഈ ഉണ്ണിക്ക് നാമകരണം ചെയ്യുക എന്നിങ്ങനെ ആലോചിച്ചു ഗർഗാചാര്യർ. കാരണം എന്താ, പ്രസിദ്ധി അനുസരിച്ച് സഹസ്രനാംന ഹി അനന്തനാംന വാ അസ്യ. പ്രസിദ്ധി നോക്കിക്കഴിഞ്ഞാൽ ഭഗവാന്റെ ഓരോ ലീലകളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഭഗവാന്റെ ഓരോ നാമങ്ങൾ. അപ്പോൾ 1000 നാമങ്ങളുള്ള ആൾ എന്നാണോ, അതോ അനന്തനാംന എണ്ണമറ്റ നാമങ്ങളുള്ള ആൾ എന്നാണോ വിളിക്കേണ്ടത് ഈ ആനന്ദമൂർത്തിയെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാവണം ഇതി നാമ നൂനം ഉറപ്പാണ് പട്ടേരിപ്പാടിന്. അപ്പോൾ വിചാരിച്ച് ഗർഗമഹർഷി അവിടുത്തെ നാമകരണം രഹസ്യ ചക്രേ ഏകാന്തത്തിൽ നിർവഹിച്ചു. എവിടെയാണ് എന്നൊന്നും പ്രത്യേകം പറയണില്ലേ, ഏകാന്തത്തിൽ അധികം ആരും അറിയാതെ വളരെ രഹസ്യമായി ഗോപ്യമായി ഗൂഢമായി ആ നാമകരണം നിർവഹിച്ചു. എന്താ ഉണ്ണിക്ക് പേരിട്ടത്? ഉണ്ണിക്ക് ആ കറുത്ത ഉണ്ണിയെ മടിയിലിങ്ങനെ വെച്ച് ഗർഗാചാര്യരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാഗവതോത്തവന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ, ഗർഗാചാര്യരുടെ നീണ്ട താടിരോമങ്ങളിൽ പിടിച്ച് ഉണ്ണി ഗർഗാചാര്യങ്ങോട് വലിച്ചു അത്രേ. എന്താ അവിടെ ഇവിടെ നോക്കിയിരിക്കണത്, ഞാനിവിടെ ഇല്ലേ എന്നുള്ള രീതിയിലാണോ, അതോ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്നവനാണ് ഭഗവാൻ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണോ പിടിച്ചിങ്ങോട് വലിച്ചു അത്രേ. ഏതായാലും കൃഷിധാതുണകാരാഭ്യാം സത്താനന്ദാത്മതാം അഭിലപത് കില ജഗദഘകർഷിത്വം കഥയത്വാ കൃഷ്ണനാമ ഋഷി തേ വ്യതനോൽ.
കൃഷ് എന്ന ധാതുകൊണ്ടും നകാരം കൊണ്ടും സത്താ ആനന്ദം സാന്ദ്രാനന്ദം എന്ന ആ രൂപത്തെ ബോധിപ്പിക്കുന്നു. ആദ്യം തന്നെ പട്ടേരിപ്പാട് അങ്ങനെയാണ് പറഞ്ഞത്, ആനന്ദസ്വരൂപനാണ് എൻ്റെ കൃഷ്ണൻ എൻ്റെ ഗുരുവായൂരപ്പൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് കൃഷ്ണ എന്നുള്ളതിനർത്ഥം സാന്ദ്രാനന്ദം എന്ന് സത്തായിട്ടുള്ള ആനന്ദം എന്ന് സജ്ജനങ്ങൾ പറയുന്നു. മറ്റൊന്നെന്താ, ജഗദഘകർഷിത്വം കഥയൽവാ ലോകത്തിൻ്റെ പാപം നശിപ്പിക്കുന്നത് എന്ന രീതിയിലാണെങ്കിലും കൃഷ്ണനാമ ഋഷിതേ വ്യതനോൽ, കൃഷ്ണൻ എന്ന പേര് മഹർഷി അവിടത്തേക്ക് നൽകി എന്ന് പറയുന്നു. ഋഷിർ ഭൂവാചക ശബ്ദോ നശ്ച നിർവൃതിവാചക തയോരൈക്യം പരംബ്രഹ്മ കൃഷ്ണ ഇത്യഭിധീയതേ. ശൃണ്വതാം സ്വകഥാം കൃഷ്ണ പുണ്യശ്രവണകീർത്തന ഹൃദ്യന്തസ്ഥോ ഹ്യഭദ്രാണി വിധുനോതി സുഹൃത്സതാം. പ്രഥമസ്കന്ധത്തിലെ രണ്ടാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ ശ്ലോകമായിട്ട് പറയുന്നുണ്ട്, ശൃണ്വതാം സ്വകഥാം കൃഷ്ണ പുണ്യശ്രവണകീർത്തന ഹൃദ്യന്തസ്ഥോ ഹ്യഭദ്രാണി വിധുനോതി സുഹൃത്സതാം എന്ന്. അങ്ങനെ കൃഷ്ണൻ എന്ന് പേരിട്ടു. അതിനുശേഷം മറ്റുള്ള നാമവിശേഷങ്ങളൊക്കെ കൊടുത്തു ഉണ്ണിക്ക്. അന്യാംശനാമഭേദാൻ വ്യാകുർവൻ അഗ്രജേച്ച രാമാദിൻ അതിമാനുഷാനുഭാവം ന്യഗതത്വാം അപ്രകാശയൻ പിത്രേ. ഗർഗമുനി ഭഗവാന് മറ്റുള്ള നാമങ്ങൾ എന്തൊക്കെയാണ്? വാസുദേവൻ എന്നുള്ള പേര്, അതേപോലെ ഗോവിന്ദൻ എന്നുള്ള പേര്, മാധവൻ, കേശവൻ, പല പല പേരുകളുണ്ട് ഉണ്ണിക്ക്. അങ്ങനെയുള്ള ആ നാമവിശേഷങ്ങളെയൊക്കെ പറഞ്ഞു. അതിനുശേഷം അഗ്രജേ രാമാദീൻച ഏട്ടന് രാമൻ തുടങ്ങിയ നാമങ്ങൾ, രാമൻ, ബലൻ, ഭദ്രൻ, ബലഭദ്രൻ, ബലരാമൻ, ഇങ്ങനെ പല പല പേരുകൾ, സംഘർഷണൻ തുടങ്ങിയ പേരുകൾ ഉണ്ണിക്ക് ഉണ്ട്. ഈ ഉണ്ണി ഏട്ടനായിട്ടുള്ള വെളുത്ത ഉണ്ണിക്ക് രാമൻ എന്നു പേര്. അച്ഛന് നന്ദഗോപുരൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ പിത്രേത്വാം അപ്രകാശയൻ, അവിടുത്തെ ഈശ്വരനാണ് എന്ന് മാത്രം വെളിപ്പെടുത്തിയില്ല, ഈശ്വര തുല്യനാണ് എന്ന് പറഞ്ഞു എന്നാണ്. ഏതായാലും മനുഷ്യർക്കില്ലാത്ത വളരെ പ്രത്യേകമായിട്ടുള്ള പ്രഭാവങ്ങളുള്ള ആളാണ്, അതിമാനുഷാനുഭാവം ന്യഗതൽ, സാധാരണക്കാരനല്ല എന്ന് മാത്രം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു എന്നും അവിടെ സൂചിപ്പിക്കുന്നു. ഭഗവാന്റെ ജാതകം നോക്കിയാണത്രേ അദ്ദേഹം ഈ ഇതൊക്കെ പറഞ്ഞു കൊടുത്തത്. ഹോരാതത്വത്തിൽ വളരെ ശ്രേഷ്ഠനായിട്ടുള്ള അദ്ദേഹം അവിടെ ഈ ജഗത്തിൽ വസിക്കുന്നവൻ വാസുദേവൻ, അങ്ങനെ ഒരർത്ഥം. വസുദേവരുടെ പുത്രൻ എന്നുള്ള നിലയ്ക്കും ഒരർത്ഥമുണ്ട്. ഏതായാലും ആ പ്രകാശസ്വരൂപൻ, ലീലകളാടുന്നവൻ, ഇങ്ങനെ പല പല അർത്ഥങ്ങളുണ്ട്. ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവൻ ദേവൻ. രാമനോ ലോകത്തെ മുഴുവൻ രമിപ്പിക്കുന്നതുകൊണ്ട് ജ്യേഷ്ഠന് രാമൻ എന്ന പേര്. എന്നിട്ട് പറഞ്ഞു, സ്നിഹ്യതി യസ്തവ പുത്രേ മുഹ്യതി സനമായി ഗൈ പുനഃശോകൈ ദ്രുഹ്യതിയ സതു നശ്യേദിത്യവദത്തേ മഹത്വം ഋഷിവര്യ യ എ തവ പുത്രേ സ്നിഹ്യതി. ആരാണോ അങ്ങയുടെ മകനിൽ സ്നേഹം പുലർത്തുന്നത്, ആരാണോ ഈ ഉണ്ണിക്ക് ഉണ്ണിയിൽ പ്രേമവും സ്നേഹവും ഒക്കെ കാണിക്കുന്നത്, സ പുന മായികൈഹി ശോകൈ ന മുഹ്യതി. അവനൊരിക്കലും പിന്നെ ഈ ലോകത്തിലെ മായയുണ്ടല്ലോ, മായ കൊണ്ടുള്ള ദുഃഖങ്ങൾ അവനെ ഒരിക്കലും ബാധിക്കില്ല, മായ അവനെ മോഹിപ്പിക്കില്ല. എന്നാൽ യ തവ പുത്രായ ദ്രുഹ്യതി, ആരെങ്കിലും അവിടുത്തെ മകനെ ദ്രോഹിക്കുന്നുവെങ്കിൽ, ഇവിടെ സ്നേഹിക്കുന്നുവെങ്കിൽ ആദ്യം എന്ന് പറഞ്ഞു, പിന്നെ ദ്രോഹിക്കുന്നുവെങ്കിൽ സതു നശ്യേ, അവൻ നശിച്ചു പോവുക തന്നെ ചെയ്യും. ഇതിത്തേ മഹത്വം ഋഷിവര്യ അവതൽ. ഇങ്ങനെ ഭഗവാന്റെ മാഹാത്മ്യത്തെ ആ മഹർഷി പുംഗവൻ, ആ ഗർഗാചാര്യര്, ആ ഹോരാതത്വ വിശാരദൻ അവിടെ പറഞ്ഞുകൊടുത്തു. ഇവിടെ ജേഷ്യതി ബഹുതരദൈത്യാന്വേഷ്യതി നിജബന്ധുലോകമലപദം ശ്രോഷ്യസി സുവിമലകീർത്തിരസ്യേതി ഭവദ്വിഭൂതി മൃഷിരൂചേ. അവിടുത്തെ സ്നേഹിക്കുന്നവൻ രക്ഷപ്പെടും, ഭഗവത് ഭക്തൻ മായാദുഃഖത്തെ അതിക്രമിക്കും, ഭഗവദ്വേഷി സർവനാശം അനുഭവിക്കേണ്ടി വരും എന്ന് കാണിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അയം ബഹുതര ദൈത്യാൻ ജേഷ്യതി,
ഈ ഉണ്ണി നിരവധി നിരവധി അസുരന്മാരെ ദൈത്യന്മാരെ ഇല്ലാതെയാക്കും, ജയിക്കും. നിജബന്ധുലോകം അമലപദം നേഷ്യതി, ഇഷ്ടജനങ്ങളെ എവിടേക്കെത്തിക്കും? അമലമായ, വിമലമായ, നിർമ്മലമായ പദത്തിലേക്ക്, ആ ദുഃഖരഹിതമായ തൻ്റെ സ്ഥാനത്തിലേക്ക്, കുണ്ഠിതങ്ങളില്ലാത്ത വൈകുണ്ഠലോകത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. അസ്യ സുവിമലകീർത്തി ശ്രോഷ്യസി, ഈ ഉണ്ണിയുടെ കീർത്തികൾ അങ്ങക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഈ ഉണ്ണിയുടെ ലീലകൾ കണ്ട് ആ ഉണ്ണിയെക്കുറിച്ച് ലോകം പറയുന്ന ഓരോ ഓരോ കാര്യങ്ങൾ, ആ കീർത്തിമാനായി മാറുന്ന ഉണ്ണിയുടെ ഓരോ കഥകളും അങ്ങക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഇതി ഭവത് വിഭൂതിം ഋഷി ഊചേ, അവിടുത്തെ വിഭൂതികളെ, അവിടുത്തെ മഹിമകളെ അവിടെ ഇങ്ങനെ സൂചിപ്പിച്ചു എന്നും പറയുന്നു. പാപഹരമായിരിക്കുന്ന കീർത്തി, സുവിമല കീർത്തി എന്ന് മറ്റൊരു അർത്ഥം പറയുന്നു. ഏതായാലും അമുനൈവ സർവദുർഗം തരിതാസ്ഥ കൃതാസ്ഥമത്ര തിഷ്ഠത്വം ഹരിരേവേത്യനഭിലപന്നിത്യാദി ത്വാമവർണയൽ സ മുനി. അമുന ഏവ സർവദുർഗം തരിതാസ്ഥ അത്ര കൃതാസ്ഥം തിഷ്ഠത്വം. ഈ ഉണ്ണിയിലൂടെ എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങൾ തരണം ചെയ്യും. നിങ്ങൾക്ക് ഇനി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. ബുദ്ധി ഭഗവാനിൽ ചെന്ന് മുട്ടിയാൽ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെയായിട്ട് തീരും. ഇതാണ് ഭാഗവതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ബുദ്ധി എവിടേക്ക് തിരിയണം? ഭഗവാനിലേക്ക് തിരിയണം. ബുദ്ധി ഭഗവാന്റെ പാദത്തിൽ മുട്ടിയാൽ ബുദ്ധിമുട്ടൊക്കെയും പോയി മാറയും എന്ന് പറയുന്നത് പോലെ, ബുദ്ധിമുട്ട് തീരാൻ എന്തേ വേണ്ടു? നമ്മുടെ ബുദ്ധി, അത് ഭഗവാനിലേക്ക് സമർപ്പിക്കുക. എന്നിട്ട് പറഞ്ഞു, ഈ ഉണ്ണിയിൽ ആദരവോടുകൂടി ഇരുന്നോളൂ. അവിടുന്ന് ഹരിയേവ ഇതി അനഭിലപൻ, അവിടുന്ന് ഹരി തന്നെയാണ്, സാക്ഷാൽ ശ്രീഹരി തന്നെയാണെന്ന് തുറന്നു പറയാതെ സ മുനി ത്വാം അവർണയൽ അവിടുത്തെക്കുറിച്ച് വർണ്ണിച്ചു. പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ ലീലകളുടെ മാധുര്യം കുറയും ഇല്ലേ? ഭഗവാൻ ഈശ്വരനാണെന്ന് അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ കൃഷ്ണൻ ഈശ്വരനാണെന്ന് വന്നു കഴിഞ്ഞാൽ, പിന്നെ പശുവിൻ്റെ വാലുമ്പ് പിടിച്ച് ഓടാനും വെണ്ണക്കലം പൊട്ടിക്കാനും ഒക്കെ അതിനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പം എല്ലാത്തിനും ഭംഗി വേണം. ഏത് വേഷം കിട്ടുമ്പോഴും ആ വേഷത്തിനനുസരിച്ച് ആടുമ്പോഴേ ഭംഗിയുള്ളൂ അല്ലേ? ചെറിയ കുട്ടിയായിട്ടിരിക്കുമ്പോൾ ചെറിയ കുട്ടികളായിട്ട് തന്നെ തോന്നണം അവർക്ക്, അപ്പോഴേ രസം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഗൃഹാചാര്യർ അതൊന്നും പൂർണ്ണമായിട്ട് അങ്ങോട്ട് പറഞ്ഞില്ല എന്നും അവിടെ ഏതാ സൂചിപ്പിക്കുന്നു. ദുസ്തരമായിരിക്കുന്ന സംസാര സാഗരത്തിൻ്റെ മറുകര കടക്കാൻ, ദുഃഖങ്ങളില്ലാതെയാവാൻ ഈ ഉണ്ണിയിലൂടെ സാധിക്കും എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഗർഗേധ നിർഗതേസ്മിൻ നന്ദിത നന്ദാതിമന്നന്ദ്യമാനസ്ത്വം മദ്ഗതമുദ്ഗത കരുണോ നിർഗമയ ശ്രീ മരുൽപുരാധീശ. ശ്രീ മരുൽപുരാധീശ ഗുരുവായൂരപ്പ, അസ്മിൻ ഗർഗേ നിർഗതെ അധ, ഈ ഗർഗമുനി പോയ ശേഷം നന്ദിത നന്ദാതി നന്ദ്യമാനത്വം, നന്ദഗോപാദികൾ, നന്ദഗോപര്, യശോദ, രോഹിണി, ഗോപാലന്മാര്, ഗോപികമാര്, പശുക്കള്, പശുക്കുട്ടികള് എന്ന് വേണ്ട എല്ലാവരും ഓമനിക്കുന്ന ഗുരുവായൂരപ്പ, അവിടുന്ന് ഉദ്ഗത കരുണ, അങ്ങ് ഉള്ളിലെന്നും കരുണ നിറഞ്ഞവനാണ് അല്ലേ? കാരുണ്യാകുലനേത്രം ആർദ്രഹസിതോല്ലാസം, ഏ അവിടുത്തെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെയാണ്. കാരുണ്യത്തിൻ്റെ ആ കനിവിൻ്റെ കിനിവാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഉള്ളു മുഴുവൻ ഉദ്ഗത കരുണ, ഉള്ളിൽ നിറഞ്ഞ കരുണയോടെ മദ്ഗതം നിർഗമയ, എൻ്റെ രോഗത്തെ മാറ്റിത്തരണേ, ഈ രോഗത്തിൽ നിന്നും എന്നെ മോചിപ്പിച്ച് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അവിടെ പട്ടേരിപ്പാട് ചെയ്യണത്. അതോടുകൂടി 44-ാമത്തെ ദശകം അവിടെ പൂർത്തിയാവണു. ഭഗവാന്റെ നാമങ്ങളെക്കുറിച്ചുള്ള ആ അതിമനോഹരമായിട്ടുള്ള വർണ്ണനകളും, ആരാണ് കൃഷ്ണൻ എന്നും ഗർഗാചാര്യരുടെ വാക്കുകളിലൂടെ നന്ദഗോപര് കുറച്ചൊന്ന് മനസ്സിലാക്കി. സാധാരണക്കാരനല്ല, നമ്മളെപ്പോലെയല്ല എന്ന് മാത്രം, നാരായണ ശമനാണ് എന്നേ പറഞ്ഞുള്ളൂ എന്നാണ് ഭാഗവതം പറയുന്നത്. ഏതായാലും അങ്ങനെയുള്ള ആ കൃഷ്ണൻ്റെ പ്രിയപ്പെട്ട അച്ഛനും അമ്മയുമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നന്ദഗോപുരം യശോദയും. അങ്ങനെയുള്ള ഭഗവാന്റെ
അതിമനോഹരമായിട്ടുള്ള ബാലലീലകളാണ് നമ്മൾ ഇതാ അടുത്ത ദശകത്തിൽ കേൾക്കാൻ പോണത്. നാളെ ബാലലീല എന്നുള്ള രംഗം, അതിനുശേഷം ആ ബാലലീലയിൽ തന്നെ വിശേഷമായിട്ടുള്ള ഭഗവാന്റെ ഉലൂഖല ബന്ധനം, വിശ്വരൂപ ദർശനം, അമ്മയ്ക്ക് ഈ ലോകത്തെ മുഴുവൻ തൻ്റെ വായിൽ ചെഞ്ചോരി വായിൽ കാണിച്ചു കൊടുത്ത ലോകത്തിൻ്റെ മുഴുവൻ ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാന്റെ ലീലകളൊക്കെയാണ് നമുക്ക് വരും ദിവസങ്ങളിൽ കേൾക്കാൻ സാധിക്കുക. ഭഗവാൻ അതിന് അനുഗ്രഹിക്കട്ടെ, അനുജ്ഞ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ നമ പാർവതീപതേ, ഹര ഹര മഹാദേവ, ജാനകീകാന്തസ്മരണം, ജയ് ജയ് രാമ രാമ, ഗോപികാജീവനസ്മരണം, ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുജനാ ഭവന്തു, ലോകാ സമസ്താ ത്വൽഭക്താ ഭവന്തു. സർവേ ഭവന്തു സുഖിന, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. നാരായണീയ രൂപാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം, നാമാലങ്കൃത ശ്രീഹരി കൃഷ്ണ ശരണം മേ തവ ചരണയുഗം, ഗുരുവാദേശ്വര മുരഹര കൃഷ്ണ ശരണം മേ തവ ചരണയുഗം, ഗോലോകേശ ഗോപീ വല്ലഭ ശരണം മേ തവ ചരണയുഗം, ഗോപീ ഗണപതിയായൊരു കൃഷ്ണ ശരണം മേ തവ ചരണയുഗം, ഗോകുലനാഥ ഗോകുലരക്ഷക ശരണം മേ തവ ചരണയുഗം, രാഗവിലോല രാധാമാധവ ശരണം മേ തവ ചരണയുഗം, നാരായണീയ രൂപാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം, ഗുരുവാദേശ്വര മുരഹര കൃഷ്ണ ശരണം മേ തവ ചരണയുഗം, ഗുരുപവന പുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം, ശരണം മേ തവ ചരണയുഗം, ശരണം മേ തവ ചരണയുഗം.